അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വീടിൻ്റെ ടെറസാണ്. ടെറസിൽ ഇന്നത്തെ പാചകത്തിന് വേണ്ട എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു തട്ടുദോശ പോലെ ചെറുതായി ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ കൂട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇത് നമ്മൾ ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സി വി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസമായി. ഏകദേശം 20 വീഡിയോ ഇതിനകം അപ്ലോഡ് ചെയ്തു. എല്ലാത്തിനും നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്, സന്തോഷം. കൂടുതലും നമ്മുടെ ചാനലിൽ വന്നത് പാചക പരീക്ഷണങ്ങളാണ്, പിന്നെ ഡ്രൈവർ കാറിൻ്റെ വിശേഷങ്ങളും യാത്രകളും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നത്. ഇന്നും ഒരു പാചകത്തിൻ്റെ വീഡിയോയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളെല്ലാവരും സാധാരണ വീട്ടിലെ ഭക്ഷണം മടുക്കുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചേഞ്ചിന് വേണ്ടി പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന പതിവുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിലെ അടുക്കള ലൊക്കേഷൻ ഒന്ന് മാറ്റി ടെറസിൽ പോയിരുന്ന് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു പുതിയ പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കാണുന്നതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട്. ട്രൈബറിലുള്ള യാത്രകൾ, ട്രൈബർ കാറിൽ നടത്തുന്ന യാത്രകളുടെ വീഡിയോസ്, കൂടാതെ പാചക പരീക്ഷണങ്ങൾ ഇവയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ചാനലിൽ തുടരണം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വീടിൻ്റെ ടെറസാണ്. ടെറസിൽ ഇന്നത്തെ പാചകത്തിന് വേണ്ട എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഭവം പുതിയതൊന്നുമല്ല, ഒണിയൻ ഊത്തപ്പമാണ്. അത് സാധാരണ ഹോട്ടലുകളിലൊക്കെ പോയാൽ നമ്മൾ കഴിക്കുന്ന സാധനമാണ്. പക്ഷേ അത് ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്, സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായി. ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റെസ്റ്റോറൻറ്റുകളിലും ഫാസ്റ്റ് ഫുഡ് കടകളിലുമൊക്കെ അവർ ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ ഉള്ളി ഊത്തപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഭവമായ ഒണിയൻ ഊത്തപ്പത്തിന് ഉള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ കണ്ടത്. സവാള പൊടിയായി അരിഞ്ഞത്, ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇത് ദോശ ഒഴിക്കാനുള്ള മാവ്, ഇത് നമ്മുടെ ചെറിയ ഗ്യാസ് സിലിണ്ടർ, 2 കിലോയുടെ ഗ്യാസ് സിലിണ്ടർ, ഇതൊക്കെയാണ് നമ്മുടെ ടെറസ് പാചകത്തിന് വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ ഊത്തപ്പത്തിനുള്ള കൂട്ട് റെഡിയാക്കാം. അതിനായി ക്യാരറ്റും സവാള പൊടിയായി അരിഞ്ഞതും എല്ലാം കൂടി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ.
ക്യാരറ്റിന്റെ അളവ് സവാളയേക്കാൾ അല്പം കുറഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത് സവാള മാത്രമായാലും സവാളയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമായാലും ഈ ഊത്തപ്പം ഉണ്ടാക്കി എടുക്കാം ഈ ക്യാരറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും അപ്പോൾ നമ്മുടെ പാചകം തുടങ്ങാനായി അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് നമുക്ക് ദോശക്കല്ല് കൂടി വെക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും മാവ് ഒന്ന് ഇളക്കി വെക്കാം ആദ്യം നമ്മുടെ ദോശക്കല്ല് എണ്ണ തടവി റെഡിയാക്കണം അതിനുശേഷം നല്ല കട്ടിയുള്ള മാവായിരിക്കണം ഇത് ഒഴിച്ച് പരത്താൻ പാടില്ല സാധാരണ ഇത് പരത്തിയതിന് ശേഷം ഇതിൻ്റെ കൂട്ട് വിതറുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് സാധാരണ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ദോശ ഒരു തട്ട് ദോശ പോലെ ചെറുതായി ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ കൂട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇത് നമ്മൾ ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ മാവിൽ ഈ കൂട്ട് ഉറച്ചിരിക്കുകയും നമുക്ക് ആവശ്യത്തിനുള്ള നല്ല മൊരിഞ്ഞ ദോശ കിട്ടുകയും ചെയ്യും ഇതിന് മുകളിൽ കൂടി കുറച്ച് എണ്ണ നമുക്ക് തൂവിക്കൊടുക്കാം ഉള്ളിയൊക്കെ മുരിഞ്ഞ നല്ല മണം വരുന്നുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ദാ നമ്മുടെ മനോഹരമായ ഊത്തപ്പം ആണിയൻ ഊത്തപ്പം റെഡി അപ്പോൾ നമ്മുടെ ഓണിയൻ ഊത്തപ്പം റെഡിയായിട്ടുണ്ട് രണ്ട് ഓണിയൻ ഊത്തപ്പമാണ് ഇവിടെ റെഡിയായത് ഇതുണ്ടാക്കിയാൽ പോരല്ലോ നമ്മളിനി കഴിച്ചു നോക്കണമല്ലോ ഇനി കഴിച്ചു നോക്കാം നമ്മുടെ ഊത്തപ്പം കഴിക്കുന്നതിനായിട്ട് ഇവിടെ സാമ്പാർ ചട്നി എന്നിവയും റെഡിയാണ് ഇതൊഴിച്ച് നമുക്ക് ഇത് രുചിച്ചു നോക്കാം Thank you.
അങ്ങനെ നമ്മുടെ ടെറസ് പാചകം ഒടുവിൽ രുചിയുടെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇത് ആദ്യം ചട്നി കൂട്ടി കഴിച്ചു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഓണിയൻ ഊത്തപ്പം. മസാല ദോശ പോലെ തന്നെ ഇതിനകത്ത് ക്യാരറ്റ്, സവാള, പിന്നെ സാമ്പാറിലെ കഷ്ണങ്ങൾ എല്ലാം ഒരു സന്തുലിത ഭക്ഷണമെന്ന് വേണമെങ്കിൽ പറയാം. ഇതാ ഈ ഊത്തപ്പം ഇങ്ങനെ മുറിച്ചെടുത്ത് ചമ്മന്തി കൂട്ടി നല്ല ചേർച്ചയാണ് ഊത്തപ്പത്തിന്. സാമ്പാറിനേക്കാളും ഒരു പക്ഷേ ചട്നിയാണ് കൂടുതൽ ചേർച്ച. ഇനി സാമ്പാർ നോക്കാം. ഇങ്ങനെ ഈ കഷ്ണമെല്ലാം കൂട്ടി ഇങ്ങനെ എടുത്ത് നല്ല അടിപൊളി രുചിയാണ്. ടെറസിലിരുന്ന് ഈ സുന്ദരമായ അന്തരീക്ഷത്തിൽ കഴിക്കുമ്പോൾ അതിൻ്റെ സുഖം ഒന്ന് വേറെ. ഈ രീതിയിൽ നമുക്ക് പ്രാതലോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെ നമ്മുടെ വീടിൻ്റെ തന്നെ ടെറസിൽ ഇതുപോലെ ഒരു അനുഭവമാക്കി മാറ്റാൻ വളരെ രസകരമായിരിക്കും. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നമ്മൾ പുറത്ത് ഹോട്ടലിലോ ഒന്നും പോകാൻ പറ്റാത്ത ഒരവസരത്തിൽ ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും സുഖകരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ വീടിൻ്റെ ടെറസിൽ തന്നെ നമുക്ക് ഒരു ഭക്ഷണം ഒരു ആഘോഷമാക്കി മാറ്റാം.